സ്റ്റാർട്ടിംഗ് ആയോ? പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനത്തിൽ, ആ തീരുമാനത്തിൻ്റെ ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആ പോസ്റ്റ് ആ ഗ്രൂപ്പിൽ നിന്നും പുറത്തു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ പ്രചരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനല്ല അങ്ങനൊരു പോസ്റ്റ് ഇട്ടത്, മറിച്ച് അദ്ദേഹം അധ്യക്ഷനായ ദുരന്ത നിവാരണ അതോറിറ്റി എടുത്ത ആ തീരുമാനത്തിലെ ആ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി എടുത്ത ഈ തീരുമാനം, അങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതിന് വേണ്ടി ഈ ജില്ലയിലെ MP, MLA മാർ, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ കാസർഗോഡ് MLA ഉൾപ്പെടെ ഒരു പരാതിയായി മാധ്യമങ്ങളോട് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനൊരു കോർ കമ്മിറ്റി കൂടിയെടുത്ത ഒരു തീരുമാനമല്ല ഇത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം, അതിൽ പ്രധാനമായും അതിൽ പറയുന്നത് കോവിഡില്ല സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ്. ഇത് നീലേശ്വരം, ചെറുവത്തൂര്, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഉപ്പള, കുമ്പള ഇത്രയും പട്ടണങ്ങളിലേക്ക് പൊതുജനം പ്രവേശിക്കുമ്പോൾ കോവിഡില്ല സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് പറഞ്ഞത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രയാസങ്ങളും അതിൻ്റെ ആ തീരുമാനത്തിൻ്റെ വൈരുദ്ധ്യങ്ങളുമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനല്ല, അങ്ങനെ ആ രീതിയിലുള്ള ഒരു തേജോവധമായി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പല രീതിയിലുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് കൃത്യമായ വിവരത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലായിരിക്കില്ല അത് പറഞ്ഞത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വ്യക്തിപരമായ പരാമർശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പരാമർശങ്ങൾ മാത്രം ഞാൻ ആ പോസ്റ്റിൽ നിന്നും ഒഴിവാക്കി മറ്റു വിഷയത്തിലുള്ള എൻ്റെ പരാതി AIYFൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ കോർ കമ്മിറ്റി എടുത്ത ഈ കോവിഡില്ല സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുള്ള തീരുമാനം, ആ തീരുമാനം പിൻവലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കർശനമായി പാലിക്കണം. സാനിറ്റൈസർ, മാസ്ക്, സാമൂഹ്യ അകലം ഇതൊക്കെ കൃത്യമായി ജനങ്ങൾ പാലിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ ബഹുമാനപ്പെട്ട കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ തീരുമാനം പിൻവലിക്കണമെന്ന്, ആ തീരുമാനത്തിലെ ഈ പ്രധാനപ്പെട്ട ഈ കോവിഡില്ല സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ഞാൻ വിനീതമായും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. എന്തായാലും പിന്നെ ഇത് ഈ ആ ഞാൻ ആ സാമൂഹ്യ മാധ്യമത്തിലിട്ട പോസ്റ്റ് ആരെയും തേജോവധം ചെയ്യാനല്ല, ഒരു ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല വിഷയങ്ങളിലും ഈ ജില്ലയിൽ ഇടപെട്ട ഒരാളെന്നുള്ള നിലയിൽ ഇട്ട ഒരു പോസ്റ്റാണ്. കേരള കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ പോസ്റ്റ്, ജനങ്ങളുടെ ഒരു വികാരമാണ് അത് പ്രതിഫലിപ്പിച്ചത്. അത് ബഹുമാനപ്പെട്ട പിന്നെ അധികാരികളെല്ലാവരും തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.